കണിച്ചാർ പഞ്ചായത്തിലെ 28-ാം മൈലിൽ നിന്നും വയനാട് ഭാഗത്തേക്ക് പോകുന്ന അന്തർസംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ ഗതാഗതം നിരോധിച്ചതിനാൽ വാഹനങ്ങൾ കടന്നു പോകുന്ന 28-ാം മൈൽ പേരിയ റോഡാണ് തകർന്നു കിടക്കുന്നത്. കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന പ്രധാന പാതകളിൽ ഒന്നാണിത്. അന്തർ സംസ്ഥാന പാതയായ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി നടക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും അതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. വലിയ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കൂടുതലും കടന്നുവരുന്നത്. കൊളക്കാട് ഏലപ്പിടിക റോഡ് നവീകരണം നടക്കുന്നതിനാൽ വിനോദസഞ്ചാര മേഖലയായ ഏലപ്പിടികയിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത്. റോഡിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട നിലയിലാണ്. ഹെയർപിൻ വളവുകളിലെ ഇന്റർലോക്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രക്കാരും ചരക്ക് ലോറി ഡ്രൈവർമാരുമാണ് കൂടുതലും പാടുപെടുന്നത്. നിരവധി സഞ്ചാര പ്രേമികളെയാണ് തകർന്നു കിടക്കുന്ന റോഡ് വലയ്ക്കുന്നത്. റോഡ് വളരെ മോശം റോഡ്. പിന്നെ നമുക്കിപ്പം ഈ ബൈക്കിലൊക്കെ വരുന്നവർക്ക് ഇപ്പം രാവിലെ ആണെങ്കിൽ കോടയായതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. നോക്കുമ്പോഴത്തേക്കും വളവിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. കഴിഞ്ഞ ഉരുൾപൊട്ടലിലാണ് റോഡിന്റെ പല ഭാഗങ്ങളിലെയും ടാർ ഒലിച്ചു പോയത്. ഉരുൾപൊട്ടൽ ഉണ്ടായി 1.5 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾ നടത്തിയിട്ടില്ല. എന്നാൽ ജില്ലാ അതിർത്തിക്ക് പുറത്തുള്ള റോഡിന് കുഴപ്പമില്ല എന്നും ഗതാഗത യോഗ്യമാണെന്നുമാണ് യാത്രക്കാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റ പ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.